മീഡിയ വില്ലേജ് ചലച്ചിത്രോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രദർശിപ്പിച്ചത് നാല് സിനിമകൾ. രാവിലെ 9:30 ഇവാൻസ് ചൈൽഡ്ഹുഡ്, ഉച്ചയ്ക്ക് 12 ദി ലഞ്ച് ബോക്സ്, ഉച്ചതിരിഞ്ഞ് 2:45 ബൈസൈക്കിൾ തീവ്സ്, വൈകുന്നേരം 6 ദി ബേർഡ്സ് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഓരോ പ്രദർശനത്തിന് ശേഷവും അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചകളും ക്രമീകരിച്ചിട്ടുണ്ട്. മീഡിയ വില്ലേജ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ അധ്യാപകരും ചലച്ചിത്ര മേള കോർഡിനേറ്റേഴ്സുമായ രഞ്ജിത് കുഴൂരും ഷാജി എജയുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെന്റ് ജോസഫ് കോളേജും കേരള ചലച്ചിത്ര അക്കാദമിയും കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന ത്രിദിന ചലച്ചിത്രമേളയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഈ മേള സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ക്ലാസിക് സിനിമകളെയും സിനിമ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു മേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്ത 50 വിദ്യാർത്ഥികൾക്കാണ് ഓരോ സിനിമാ പ്രദർശനത്തിലും ചർച്ചയിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. 3 നീണ്ടു നിൽക്കുന്ന ഈ ചലച്ചിത്ര പ്രദർശനം ഏറെ ഉപകാരപ്രദമാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ന് ഇവിടെ കാണിച്ചത്. വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഒരുപാട് ക്ലാസിക് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കോളേജ് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഒഴുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ കോളേജിലെ തിരക്കും പരിപാടിയൊക്കെ ആയിട്ട് സിനിമ കാണാൻ പല സമയത്ത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പറ്റാറില്ല. അപ്പം കോളേജിൽ നിന്ന് തന്നെ അറ്റൻഡൻസും പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിലൊരു സിനിമ കാണാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് സിനിമ കണ്ടു, നാളെയും വരും, എല്ലാ സിനിമയും കാണും. അപ്പോൾ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപാട് സിനിമ കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് കോളേജിൻ്റെ വക. ഇനിയും മുന്നോട്ട് ഇതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ്രി ടർക്കോവിസ്കി സംവിധാനം ചെയ്ത് 1962 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇവാൻസ് ചൈൽഡ്ഹുഡ്. 2013 പുറത്തിറങ്ങിയ ദ ലെൻസ് ബോക്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് രുദേഷ് ബട്രയാണ്. വിക്ടോറിയ ഡി സീക്ക സംവിധാനം ചെയ്ത് 1948 പുറത്തിറങ്ങിയ ബൈസൈക്കിൾ തീവ്സ് ഒരു കാലഘട്ടത്തിൻ്റെ ചലച്ചിത്ര ചിന്തകളെ തന്നെ മാറ്റിമറിച്ച ചിത്രമാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത് 1963 പുറത്തിറങ്ങിയ ദ ബേർഡ്സ് എന്ന ചലച്ചിത്രവും മീഡിയ വില്ലേജ് ചലച്ചിത്ര പ്രദർശനത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമകളിൽ ഒന്നാണ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.